പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽ ഖാദി ബോർഡിന് കീഴിലുള്ള സ്ഥലങ്ങൾ കാട് പിടിച്ചു നശിക്കുന്നതിനെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഞ്ചായത്ത് പരിധിയിൽ മാത്രം ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത്തരത്തിൽ പാഴായി കിടന്ന് നശിക്കുന്നത്. പുതുക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിൽ 2-ാം കല്ല് സ്കൂളിനു സമീപം 16 സെന്റോളം സ്ഥലമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നൂൽനൂൽപ്പ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട ഇവിടം കെട്ടിടമെല്ലാം തകർന്നുവീണ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പിന്നെ ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കെട്ടിടം ഉണ്ടായിരുന്നു, കുറച്ച് ആളുകൾ വർക്ക് ഉണ്ടായി. പിന്നെ അതേ എങ്ങനെയോ അതിൻ്റെ അന്ന് ഇതിൻ്റെ ഭാരവാഹി അതിനൊക്കെ ചെറിയ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, അവർക്ക് മരിച്ചു. പിന്നെ ഗോപാലമേനോൻ എടുത്തുവിട്ട്, ആ ഗോപാലമേനോനൊക്കെ അന്ന് സൊസൈറ്റി കൊണ്ടിരുന്നിരുന്നത് നല്ല സൊസൈറ്റി ആയിരുന്നു. 2-ാം കല്ല് സെൻറ്ററിലുണ്ടായിരുന്നു, നൂൽ നൂൽക്കുന്ന യന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഇല്ലാണ്ടായി. അവരൊക്കെ മരിച്ചതിന് ശേഷം ഇത് നാനാ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്നു. ഇപ്പോൾ ഇവിടെ യാതൊരു വർക്കും നടക്കണില്ല, ഇങ്ങനെ കിടക്കേണ്ട സ്ഥലം. ഇപ്പോൾ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടുന്ന സ്ഥലത്തെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇവിടെ. ഈ സ്ഥലം പ്രയോജനപ്പെടുത്തി സ്ത്രീകൾക്കും യുവാക്കൾക്കും തൊഴിൽ ലഭിക്കുന്ന രീതിയിലോ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായകമായ രീതിയിലോ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്, പിന്നെ കുമ്പാൽമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കളിമൺ പാത്രങ്ങൾ പണിയാനായിട്ടും അവിടെ വിൽപ്പന നടത്താം. ഖാദിയിൽ തന്നെ അവർ ആ ഖാദി എന്ന് പറഞ്ഞ ദിവസം അന്ന് ഉണ്ടായിരുന്ന ജൂനിയേഴ്സ് പറഞ്ഞു ഖാദി അവിടേക്ക് ഇവിടെ ഒരു കട തുടങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാർ, ധാരാളം ചെറുപ്പക്കാർ പിന്നെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സ്ഥലം കൊടുക്കുന്നുണ്ട്. പക്ഷേ അല്ല, ഈ പൈസ കൊടുക്കും, പക്ഷേ സ്ഥലം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. സമാനമായ രീതിയിൽ പുതുക്കാട് പഞ്ചായത്ത് 10-ാം വാർഡിൽ 1.25 ഏക്കറോളം സ്ഥലവും 5,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടവും അനാഥമായി കിടക്കുകയാണ്. ഇവിടെയും ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട റോഡിൽ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. ചെങ്ങാലൂർ ഗ്രാമവ്യവസായ സഹകരണ സംഘത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം. ഹാൻഡ്മെയ്ഡ് പേപ്പർ കമ്പനിയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. തുച്ഛമായ കൂലിക്ക് ഇവിടെ ജോലി ചെയ്യാൻ തൊഴിലാളികളെ ലഭിക്കാതായപ്പോഴാണ് കമ്പനി പ്രതിസന്ധിയിലായത്. സമീപത്ത് ഓട്ടുകമ്പനി തുടങ്ങിയപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഓട്ടുകമ്പനിയിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ സന്ധ്യമയങ്ങിയാൽ മദ്യപ സംഘങ്ങളുടെ താവളമാണ്. 35 വർഷത്തിലധികമായി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന സ്ഥലവും കെട്ടിടവും പ്രയോജനകരമായി മാറ്റിയെടുക്കണം എന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. അതേസമയം ഈ സ്ഥലത്ത് ജൈവവള നിർമ്മാണ യൂണിറ്റും നഴ്സറിയും ആരംഭിക്കുന്നതിനുള്ള നടപടികളായി വരുന്നുണ്ടെന്ന് ചെങ്ങാലൂർ ഗ്രാമവ്യവസായ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ഇൻചാർജായ വി കെ വേലുക്കുട്ടി പറഞ്ഞു. ചെങ്ങാലൂർ ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിൻ്റെ സംഘം പ്രവർത്തനരഹിതമായിട്ട് ഏകദേശം ഒരു 35 വർഷമായിട്ടുണ്ട്. അതിനുശേഷം അത് വലിയൊരു 10-35 ലക്ഷം രൂപ ബാധ്യത വന്നു. അതൊരു കുറച്ച് സ്ഥലം വിറ്റ് ബാധ്യതകളെല്ലാം തീർത്ത് ഇപ്പോൾ വളരെ ഭംഗിയായിട്ടൊരു 40 ലക്ഷത്തോളം ഡെപ്പോസിറ്റിൽ സംഘം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാലികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഗാദിര പ്രൊജക്റ്റ് ഓഫീസർ വളരെ നല്ല നിലയ്ക്ക് ഞങ്ങളോട് സംസാരിക്കുകയും ഒരു പുതിയ സ്കീം മുന്നോട്ട് വയ്ക്കാനോ ഉടനടി തുടങ്ങാനുള്ള നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ജൈവവള ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് നഴ്സറി തുടങ്ങാനുള്ള തീരുമാനം ആണ് ഉള്ളത്. അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലേക്ക് അതിൻ്റെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്. ഇത്തരത്തിൽ കാഞ്ഞുപാടത്തും ഖാദിയുടെ സ്ഥലം കിടപ്പുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം സർക്കാർ പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഖാദി ബോർഡിന് കീഴിലുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തി സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകണം എന്നാണ് സമീപവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV News.